പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആശാ ലോറൻസ് ഇപ്പോഴും മൃതദേഹത്തിൻ്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. അവരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിൻ്റെ വാഹനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. അത് മറുഭാഗത്ത് കാണാം. ആശാ ലോറൻസ് സാറിനെ കയർക്കുന്നത് കണ്ടിരുന്നു. ഏതായാലും കോടതി ഇപ്പോൾ ഇടക്കാലം ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രകാരം മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് മൃതദേഹം. മെഡിക്കൽ കോളേജിലായിരിക്കും അന്തിമ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ ലോറൻസ് അല്പം മുൻപ് നമ്മൾ പ്രതികരിക്കുകയും ചെയ്തത്. ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിൻ്റെ ആംബുലൻസിലേക്ക് കയറ്റുവാനുള്ള ശ്രമത്തിലാണ് പാർട്ടി പ്രവർത്തകരുടെ. CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ മൃതദേഹം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനുണ്ട്, മകൻ സജീവനുണ്ട്.
മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ത്യയാത്രയും ഏറെ നാടകീയത നിറഞ്ഞതായിരുന്നു. അല്പം ദൃശ്യങ്ങളിൽ കണ്ടതാണ്. സി എൻ മോഹൻ സഖാവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റെല്ലാവരും തന്നെ കസേരകളിലേക്ക് കടന്നിരിക്കണം. മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഈ കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മീഡിയ മീഡിയ പ്രവർത്തനം അവസാനിപ്പിക്കുക. നിങ്ങൾ യോഗം ആരംഭിക്കുക. ലോറൻസിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. മറുഭാഗത്ത് ആശ ലോറൻസും ആ മകനും ഉൾപ്പെടെ അവിടെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. പ്രവർത്തകരോടെ കയർക്കുന്ന ആശയാണ് കണ്ടത്. മതാചാര പ്രകാരം സംസ്കാരം വേണമെന്നതാണ് ആശ ലോറൻസിന്റെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തത്. ഏതായാലും കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാമെന്നതാണ്. അനാട്ടമി നിയമപ്രകാരം മെഡിക്കൽ കോളേജിന് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യാം. ആശ ലോറൻസിൻ്റെ ഉൾപ്പെടെ അഭിപ്രായം കേട്ട ശേഷമായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുക. സമ്മതപത്രം ഉൾപ്പെടെയുള്ളത് രേഖകൾ പരിശോധിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അർജുൻ മട്ടന്നൂരും